നാം പോലും അറിയാതെ നമ്മുടെ വീട്ടിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ഥലം കണ്ടെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? വീടുകളുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വീടിനുള്ളിൽ സ്രാവുകളെ വളർത്തിയ ആളെ മുതൽ ദുരൂഹതകളാൽ മൂടപ്പെട്ട കിണറുവരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഓൾഡ് ഹൗസ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ നടന്ന അത്ഭുതകരമായൊരു സംഭവമാണിത്. 1960 ഇത് നടക്കുന്നത്. വിൽപ്പനയ്ക്ക് ശേഷം ഒരു കുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനകൾക്ക് ശേഷം വീടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അതിശയിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് വസ്തുക്കൾ കണ്ടെത്തി. തോമസ് മിയോഡർ മേരിലൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ വീട്. നിരവധി അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങളും സ്പെസിമെനുകളുമായിരുന്നു ഇവിടെ നിറയെ ഉണ്ടായിരുന്നത്. കൂടാതെ പുരാതന കാലത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് കരുതപ്പെടുന്ന ആയുധങ്ങളുടെ ശേഖരവും ഇവിടെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഏറെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ രീതിയിലായിരുന്നു ഓരോ സ്പെസിമെനുകളും. മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ജീവികളുടെയും കുഞ്ഞൻ മനുഷ്യരുടെയും സ്പെസിമെനുകൾ വരെ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. പ്രത്യേകമായി തയ്യാറാക്കിയ തടിയുടെ പെട്ടികളിലും അറകളുടെ ഉള്ളിലുമായിട്ടായിരുന്നു ഓരോ വസ്തുക്കളും കണ്ടെത്തിയത്. തുടർന്ന് വിദഗ്ധരായ ശാസ്ത്രജ്ഞർ ഇങ്ങോട്ടേക്ക് എത്തുകയും വിശദമായി പരിശോധനകൾ നടത്തുകയും ചെയ്തു. നമ്പർ 9, ഗൺസ് ആൻഡ് മണി. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് താമസം മാറുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റുന്നതും നിയമപരമായ കൈമാറ്റങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. താമസം മാറുമ്പോൾ തങ്ങളുടേതായ വസ്തുക്കളെല്ലാം നീക്കം ചെയ്യേണ്ടത് വിൽപ്പനക്കാരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇത്തരത്തിൽ പുത്തൻ താമസക്കാർ എത്തിയപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയ ഏറെ വിചിത്രമായ വസ്തുക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നവാഗതർ തങ്ങളുടെ വീട് ചുറ്റിക്കാണുമ്പോഴാണ് വീടിന്റെ താഴെഭാഗത്ത് ഗോഡൌണിന് സമാനമായ ഒരു ഭാഗം കണ്ടെത്തിയത്. ഇവിടെ നിരവധിയായ പാഴ്വസ്തുക്കളും പഴയ ഗൃഹോപകരണങ്ങളുടെ ഭാഗങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതിലിവർക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. എന്നാൽ അപ്പോഴാണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇവർ കണ്ടെത്തിയത്. ഗോവണിയോട് ചേർന്ന ഭാഗത്ത് പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഭാഗം കണ്ടെത്തുകയായിരുന്നു. ഇത് നീക്കം ചെയ്ത് തുടർന്നുള്ള വാതിൽ തുറന്നെത്തുന്നത് ഒരു മുറിയുടെ ഉള്ളിലേക്കായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് പെട്ടികളിലായി സൂക്ഷിച്ച തോക്കുകളും വെടിയുണ്ടകളും നിരവധിയായ പണവുമായിരുന്നു. ഇവ 1950 കാലഘട്ടത്തിലേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഭയന്നുപോയ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. നമ്പർ 8, അലിഗേറ്റർ. ഓരോ വീടുകളും അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ അപകടകരമായ സ്വഭാവമുള്ള ജീവികളെ വളർത്തിയാലോ? പഴയ ഒരു വീടിന്റെ പുനർനിർമ്മാണത്തിനും കേടുപാടുകൾ നേരെയാക്കുന്നതിനുമായി ഒരു സംഘം ആളുകൾ ഇങ്ങോട്ട് എത്തുകയായിരുന്നു. നിരവധിയായ മുറികളും സൗകര്യങ്ങളുമുള്ള വലിയൊരു വീട് തന്നെയായിരുന്നു ഇത്. ഇലക്ട്രിക് ജോലികൾക്കായി വീടിന്റെ താഴെയുള്ള നിലയിലെത്തിയ ഇലക്ട്രീഷ്യന്മാരെ കാത്തിരുന്നത് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചയായിരുന്നു. ഒരു കുഞ്ഞൻ അറ പോലെയുള്ള ഭാഗത്ത് ഒരു ഭീമൻ മുതലയെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മുൻപ് ഇവിടെ താമസിച്ചിരുന്നയാൾ വളർത്തിയിരുന്ന ഒന്നാണിതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തുടർന്ന് ഇവരിതിനെ പിടികൂടുകയും അധികാരികളെ വിവരമറിയിച്ച് ഇതിനെ കൈമാറുകയും ചെയ്തു. നമ്പർ 7, ഷാർക്ക് ടാങ്ക്. 2017 ന്യൂയോർക്ക് പോലീസ് കണ്ടെത്തിയ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ലാംഗ്രേഞ്ച് വില്ല എന്ന സ്ഥലത്തായിരുന്നു ഇത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തിരച്ചിലിനായി വന്നപ്പോഴായിരുന്നു വീടിന്റെ ഒരു ഭാഗത്ത് സ്രാവുകളെ വളർത്തുന്ന ഒരു പൂൾ കണ്ടെത്തിയത്. പുറം ലോകം അറിയാത്ത രീതിയിൽ വീട്ടുടമസ്ഥൻ വീടിന്റെ ഉള്ളിൽ അധികമാരും പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. ഇടത്തരം വലിപ്പമേറിയതും വളരെ ചെറുതുമായ ഒട്ടനേകം സ്രാവുകൾ ഇതിലുണ്ടായിരുന്നു. വളരെ വിശാലമായ പ്രദേശത്ത് ജീവിക്കുന്ന ഇവയെ ചെറിയൊരു ഭാഗത്ത് വളർത്തിയ കാഴ്ച ഏറെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. തുടർന്ന് സംഭവത്തെക്കുറിച്ച് പോലീസ് നിരവധിയായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അനിയന്ത്രിതമായി ഈ രീതിയിൽ ജീവികളെ വളർത്തുന്നതിനെ ഗുരുതരമായി കണക്കാക്കുന്നു. ആയതിനാൽ തന്നെ ഇവിടെയുണ്ടായിരുന്ന എല്ലാ സ്രാവുകളെയും നഗരത്തിലെ ലോങ് ഐസ്ലൻഡ് അക്വേറിയം എന്ന സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 6, മൂവ്ഡ് ഇൻ ടു എ ന്യൂ അപ്പാർട്ട്മെന്റ്. നമ്മുടെ വീട്ടിൽ തന്നെ നാം അറിയാതെ നിഗൂഢമായ മുറികൾ കണ്ടെത്തിയാൽ എന്താകും അവസ്ഥ? അത്തരത്തിലുള്ള സംഭവമാണിത്. വീട് വാങ്ങിയ താമസക്കാരൻ അറിയാതെ തന്റെ വീടിനുള്ളിൽ രഹസ്യമായി മറച്ചുവെച്ചിരിക്കുന്ന ഭാഗങ്ങളെ കണ്ടെത്തുകയാണ്. 2019 ഈ സംഭവം നടക്കുന്നത്. ഐറിഷ് സ്വദേശിയായ യുവാവ് പഠനാവശ്യങ്ങൾക്കും മറ്റുമായി ഇംഗ്ലണ്ടിലേക്ക് താമസം മാറുകയായിരുന്നു. ഒരു ഏജന്റിന്റെ സഹായത്തോടെ വളരെ വേഗത്തിലുള്ള ഉടമ്പടികൾക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് യുവാവ് വന്നെത്തുന്നത്. താമസം തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ ഭിത്തികളുടെ പല ഭാഗങ്ങളിലും മറകൾക്കപ്പുറം മറ്റൊരു മുറിയിലേക്കാണ് വഴി തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി മുറികളും ചെറിയ തുരങ്കങ്ങളുമാണ് ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ കൗതുകം തോന്നിയ യുവാവ് ഒട്ടേറെ പരിശോധനകൾ നടത്തുകയും ഒട്ടേറെ രഹസ്യഭാഗങ്ങളെ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകൾക്കും മറ്റെന്തെങ്കിലും നിഗൂഢമായ കാര്യങ്ങൾക്കും വേണ്ടിയാകും ഇവ നിർമ്മിച്ചതെന്ന് അനുമാനിക്കുന്നു. നമ്പർ 5, മിസ്റ്റീരിയസ് വെൽ.
തന്റെ പുതിയ വീടിന്റെ മധ്യഭാഗത്തായ ഒരു മുറിയിൽ നിന്നും മൂടി വെക്കപ്പെട്ട ഒരു കിണർ കണ്ടെത്തുകയാണ്. വീട് വാങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു കിണർ ആ വീട്ടിലുണ്ടെന്ന് താമസക്കാരൻ മനസ്സിലാക്കിയത്. വീട് മുഴുവൻ വൃത്തിയാക്കുവാൻ വേണ്ടി ചുറ്റിക്കാണുമ്പോഴാണ് വീടിന്റെ ഒരു ഭാഗത്ത് പ്രത്യേകമായി മൂടി ഉപയോഗിച്ച് എന്തോ മറയ്ക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ലൈബ്രറിക്ക് സമാനമായി സജ്ജീകരിക്കപ്പെട്ട ഭാഗത്തിന്റെ അടുത്തായിരുന്നു ഇത്തരമൊരു നിർമ്മിതി. അത്ഭുതവും ആകാംക്ഷയും തോന്നിയ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് മൂടി തുറന്നപ്പോൾ കണ്ടത് പ്രത്യേകമായ രീതിയിൽ നിർമ്മിച്ച ഒരു കിണറായിരുന്നു. ഒരുപാട് ആഴമില്ലാത്ത രീതിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. കൂടാതെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാലം ഇവർ കിണറിനെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി. നമ്പർ 4, സ്നേക് ബേസ്മെന്റ്. വീടുകളെ വൃത്തിയാക്കി സൂക്ഷിക്കാത്തതും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിടുന്നതും ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ ഒട്ടേറെ ജന്തുക്കൾ പെരുകുന്നതിന് കാരണമായി മാറുന്നു. പല വീടുകളുടെയും ഭാഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കളെ പിടികൂടുന്നതും അവയെ കൂടുതലായി കാണപ്പെടുന്നതിനെ കുറിച്ചും നമുക്കറിയാം. ഇത്തരത്തിൽ ഒരു കുടുംബം തങ്ങളുടെ വീടിന്റെ ബേസ്മെന്റിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പാമ്പുകളെ കാണുകയായിരുന്നു. വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ് ആദ്യം ഇത് ശ്രദ്ധിച്ചത്. ഭിത്തിയോട് ചേർന്ന് കാണുന്ന ഒരു വിഷപ്പാമ്പായിരുന്നു ഇത്. സമാനമായ രീതിയിൽ നിരവധി പാമ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. തുടർന്ന് ഭീകരാവസ്ഥ മനസ്സിലാക്കിയ ഇവർ വിദഗ്ധരായ ആളുകളെ വിളിച്ചുകൊണ്ടുവരികയും പാമ്പുകളെ നീക്കം ചെയ്യുകയും പിന്നീട് വീട് വളരെ വൃത്തിയോടെ സൂക്ഷിക്കുകയും ചെയ്തു. നമ്പർ 3, ബെയർ കപ്പ്. മിനിയോറ്റ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണിത്. പ്രായമായ ദമ്പതികളായിരുന്നു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അന്തർഭാഗത്തായി പ്രത്യേക മുറികളോടുകൂടിയ ഒരു വീടായിരുന്നു ഇവരുടേത്. ഒരുപാട് ദൂരത്തല്ലാതെ തന്നെ ഒരു വനവും വീടിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വീടിന്റെ താഴെഭാഗത്തെത്തിയ ഇവർ ഏതോ ഒരു ജീവി താഴെ കിടക്കുന്നതായി കാണുകയായിരുന്നു. ഇത് പട്ടിയോ പൂച്ചയോ ആകാമെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു കരടിക്കുഞ്ഞാണെന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വീട്ടിലെ തുറന്നു കിടന്നിരുന്ന ഒരു ജനലിലൂടെ ആയിരിക്കാം ഇത് അകത്ത് കടന്നതെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വൃദ്ധർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഇത് തിരിച്ച് വീട് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. നമ്പർ 2, സ്റ്റൾക്കർ ഇൻ ദ ബേസ്മെന്റ്. 2019 നടന്ന വിചിത്രമായൊരു സംഭവമാണിത്. നാം പോലും അറിയാതെ നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു വ്യക്തി താമസിക്കുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഇത്തരമൊരു സംഭവം നടന്നത്. താമസ സ്ഥലത്ത് എന്തോ ദുരൂഹത തോന്നിയ ഇവൾ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം വീട് പരിശോധിക്കുമ്പോഴാണ് വീടിന്റെ ഒരു ഭാഗത്ത് മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നത്. ഇത് ഒരു മുറിയിലേക്കാണ് വഴി തെളിക്കുന്നത്. ഇവളങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടത് മാനസിക നില തകരാറില്ലെന്ന് തോന്നും വിധമുള്ള ഒരു മധ്യവയസ്കനെയായിരുന്നു. തുടർന്ന് ഇവർ അയാളുടെ റൂമിലേക്ക് എത്തി സംസാരിച്ചുവെങ്കിലും എന്തോ പ്രശ്നം തോന്നിയ ഇവർ പോലീസിനെ വിളിച്ച് ഇയാളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അത്രയും നാൾ ആർക്കും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പാതയിലൂടെയാണ് ഇയാൾ വീടിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. നമ്പർ 1, ഹിഡൻ ചാപ്പൽ. 2010 ഇംഗ്ലണ്ടിൽ നടന്ന അത്ഭുതപരമായൊരു സംഭവമാണിത്. ഒരു കുടുംബം 3 വർഷമായി തങ്ങളുടെ പുതിയ വീട്ടിൽ താമസിച്ചു പോരുകയായിരുന്നു. ഏറെ സന്തോഷകരമായ ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഇവരുടെ കുടുംബത്തിലെ ഒരു കുട്ടി വീടിന്റെ ഒരു ഭാഗത്ത് പ്രത്യേകമായ രീതിയിൽ നിർമ്മിച്ച ഇരുമ്പ് ചട്ടക്കൂട കാണുകയുണ്ടായി. തുടർന്ന് ഈ കുട്ടി തന്റെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് ഇവർ വന്നു നോക്കി പരിശോധനകൾക്ക് ശേഷം ആ ഇരുമ്പ് ഭാഗം നീക്കം ചെയ്തപ്പോൾ മറ്റൊരു വഴി കണ്ടെത്തുകയുണ്ടായി. ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു പള്ളിയാണ് എന്നതാണ്. അതിന് തക്ക രീതിയിലുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ നിരവധിയായ പള്ളിയോട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ അവിടെ നിന്നും കണ്ടെത്തുകയുണ്ടായി. പണ്ടെപ്പോഴോ ഒരു വിഭാഗം വിശ്വാസികൾ രഹസ്യമായി പ്രാർത്ഥിക്കാനായി നിർമ്മിച്ചതാകാം ഇതെന്ന് കരുതപ്പെടുന്നു. നിങ്ങൾക്കിതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.